എല്ലാ കൂട്ടുകാർക്കും ലെബ്ഷറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലസ് വൺ ഹിസ്റ്ററിയിലെ നാലാമത്തെ അധ്യായമായിരിക്കുന്ന ദ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ് അഥവാ മധ്യ ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ഫോക്കസ് ഏരിയ ഭാഗമാണ് നോക്കാൻ പോകുന്നത്. ബാക്കിയുള്ള ഫോക്കസ് ഏരിയ ഭാഗങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് കാണുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കടന്നാലോ. കടക്കുന്നതിനൊക്കെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാലാമത്തെ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ഫോക്കസ് ഏരിയ ഭാഗമാണല്ലോ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ എന്ന ഭാഗം. അപ്പോൾ മധ്യ ഇസ്ലാമിക രാജ്യങ്ങളിലെ സാഹിത്യങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ സംസ്കാരങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മധ്യ ഇസ്ലാമിക കാലഘട്ടത്തിൽ വിജ്ഞാനം, സംസ്കാരം എന്നീ മേഖലകളിൽ മുസ്ലിമീങ്ങൾ നൽകിയിരിക്കുന്ന സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ സംഭാവനയാണ് നിയമ സമ്പ്രദായം എന്നതാണ്. അപ്പോൾ ആ നിയമ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് എന്ന്. ഒന്നാമതായിട്ട് മുസ്ലിം പണ്ഡിതന്മാർ. അപ്പോൾ പണ്ഡിതന്മാർക്ക് ഇസ്ലാമിൽ പറയുന്നത് ഉലമമാർ എന്നാണ് പറയുന്നത്. അപ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ ഒരു നിയമ സംഹിത ഉണ്ടാക്കി. നിയമ സംഹിത എന്ന് വെച്ചാൽ ശരീഅത്താണ്. അപ്പോൾ ഈ ഒരു ഉലമമാർ കൂടിക്കൊണ്ട് ഒരു നിയമ സംഹിത, ഒരു ശരീഅത്ത് ഉണ്ടാക്കി. അതോടുകൂടെ തന്നെ ഈ ഒരു ശരീഅത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും മുസ്ലിമീങ്ങൾക്ക് ആചാരങ്ങളിലൂടെ ദൈവവുമായുള്ള ബന്ധവും സാമൂഹ്യ കാര്യങ്ങളിലൂടെ അവശേഷിക്കുന്ന മാനവശേഷിയുമായുള്ള ബന്ധവും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു ശരീഅത്ത് ഉലമമാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മുസ്ലിമീങ്ങൾക്ക് അവരുടെ ആചാരങ്ങളിലൂടെയുള്ള ബന്ധം സൂക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സാമൂഹ്യ നന്മയിലൂടെ മാനവരാശിയുമായിട്ടുള്ള അഥവാ ജനങ്ങളുമായുള്ള ആ ഒരു ബന്ധം സൂക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടും നിയന്ത്രിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ശരീഅത്തെ കാര്യങ്ങളെ, നിയമസംഹിത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അതോടുകൂടെ തന്നെ ഈ ഒരു നിയമ സംഹിത ഉണ്ടാക്കിയ സമയത്ത് ഇസ്ലാമിക പണ്ഡിതന്മാർ പ്രാധാന്യം നൽകിയിരിക്കുന്നത് യുക്തിചിന്തക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതോടുകൂടെ തന്നെ നിയമ സമ്പ്രദായത്തിന്റെ സ്രോതസ്സുകൾ, രീതികൾ എന്നിവ വ്യാഖ്യാനിക്കുന്നതിലുണ്ടായ അഭിപ്രായ വ്യത്യാസം നിയമത്തിന്റെ നാലു ചിന്താ പദ്ധതികൾക്ക് രൂപം നൽകാൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിയമത്തിന്റെ നാലു ചിന്താ പദ്ധതികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് മാലിക്കി, ഹനഫി, ഷാഫി, ഹംബലി എന്നിവയാണ് ഈ നാലു ചിന്താ പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പോൾ നിയമ സമ്പ്രദായത്തിന്റെ സ്രോതസ്സിലും രീതിയിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ ഈ നാല് ചിന്താ രീതികൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. അഥവാ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും പ്രാധാന്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ നാലു ചിന്തകന്മാരുടെ അഭിപ്രായങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതോടുകൂടെ തന്നെ സുന്നി സമൂഹത്തിലെ എല്ലാ നിയമ പ്രശ്നങ്ങൾക്കും ശരിയ മാർഗനിർദ്ദേശം നൽകി വിവാഹം, വിവാഹമോചനം, പൈതൃക സമ്പത്തി എന്നിങ്ങനെ വ്യക്തിയുടെ പദവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കാണ് ശരിയ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകിയിരിക്കുന്നത്. എന്നാൽ വാണിജ്യ പ്രശ്നങ്ങള്, അതേപോലെ തന്നെ ശിക്ഷാ സംബന്ധമായുള്ള പ്രശ്നങ്ങള്, അതേപോലെ തന്നെ ഭരണഘടനാപരമായുള്ള പ്രശ്നങ്ങള്, ഇവക്കൊന്നും സൂക്ഷ്മമായിട്ടുള്ള ഒരു പ്രതിവിധിയോ കാര്യങ്ങളോ ഒന്നും എന്താക്കുന്നില്ല, ഈ ഒരു ശരീഅത്തിൽ പറയുന്നുമില്ല. അപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു ശരീഅത്തിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിയമ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സൂഫിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ സൂഫിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഒന്നാമതായിട്ട് മധ്യകാലത്ത് ഇസ്ലാം മതത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് സൂഫിസത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പോൾ മധ്യകാലഘട്ടത്തിലാണ് സൂഫിസത്തിന്റെ ഉത്ഭവം ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നിന്നും മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആരംഭിച്ച ഒരു പരിഷ്കരണ പ്രസ്ഥാനം കൂടിയാണ് സൂഫിസം എന്ന് പറയുന്നത്. അപ്പോൾ സൂഫിസത്തിന്റെ ഉത്ഭവം ഉണ്ടായിരിക്കുന്നത് ഖുർആനിൽ നിന്നും അതേപോലെ തന്നെ പ്രവാചക ജീവിതത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു സൂഫിസം ആരംഭിച്ചിരിക്കുന്നത്. അതോടുകൂടെ തന്നെ സന്യാസി ജീവിതം, ആജ്ഞാവാദം എന്നിവയിലൂടെ ദൈവത്തെ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനാണ് സൂഫികൾ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ സൂഫികൾ പ്രധാനമായിട്ടും സന്യാസത്തിലൂടെ ദൈവവുമായുള്ള ബന്ധം ആഴത്തിൽ പഠിക്കുന്നതിനേക്കാണ് ശ്രമിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സൂഫികൾ ഭൗതിക ജീവിതത്തോടും സുഖസൗകര്യങ്ങളോടും സമൂഹം കാണിച്ച തൃഷ്ണയെ സൂഫികൾ നിരാകരിച്ചു. അപ്പോൾ സൂഫികൾ ഒരിക്കലും എന്താണ് ഭൗതിക ജീവിതത്തോടും അതേപോലെ തന്നെ സുഖസൗകര്യങ്ങളോടും ആഡംബരങ്ങളോടും ഒന്നും താല്പര്യമില്ലാത്ത ആളുകളായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ത്യജിച്ചുകൊണ്ട്, ഒഴിവാക്കിക്കൊണ്ട് ഒരു ജീവിത മാർഗം കൂടി നയിക്കുന്ന ആളുകളാണ് സൂഫികൾ എന്ന് പറയുന്നത്.
അതോടുകൂടെ തന്നെ സൂഫികൾ എപ്പോഴും ആഡംബര ജീവിതത്തെയും അതേപോലെ തന്നെ ആഡംബര ലോകത്തെ തള്ളിപ്പറയുകയും അതേപോലെ തന്നെ ദൈവത്തിൽ മാത്രമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ കൂടിയായിരുന്നു ഈ സൂഫികൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സൂഫികൾ എപ്പോഴും ആജ്ഞാവാദികളും സർവേശ്വരവാദികളുമായിരുന്നു. പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനുമാണ് അവർ പ്രധാനമായിട്ടും ഊന്നൽ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സർവേശ്വരവാദം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഏകത്വത്തിലും അവന്റെ സൃഷ്ടിയിലുമുള്ള വിശ്വാസത്തിനേക്കാണ് സർവേശ്വരവാദം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ സർവേശ്വരവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ആത്മാവ് അതിന്റെ സൃഷ്ടാവിനോടൊപ്പം ഒത്തുചേരണമെന്നാണ് സർവേശ്വരവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ സൂഫി മാർഗം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള തീവ്രമായ സ്നേഹമാണ്, ദൈവവുമായുള്ള ഒത്തുചേർന്നുള്ള പ്രധാന മാർഗം കൂടിയാണ് ഇത് സൂഫി മാർഗം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സൂഫി എന്ന ഈ ഒരു ആശയം പ്രചരിപ്പിച്ചിരിക്കുന്നത് 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബസ്രയിലെ റാബി എന്ന സന്യാസിയാണ്. അപ്പോൾ ബസ്രയിലെ റാബി എന്ന സന്യാസിയായിരുന്നു ഈ ഒരു സൂഫിസം എന്ന ആശയം ആദ്യമായിട്ട് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സൂഫികൾക്ക് പ്രത്യേകമായിട്ട് സൂഫി സംഗീതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൂഫി സംഗീതം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആനന്ദമൂർച്ച ലഭിക്കുന്നതിനും അതേപോലെ തന്നെ സ്നേഹത്തിന്റെയും വിചാരത്തിന്റെയും ഭാവങ്ങൾ ഉണർത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു സൂഫി സംഗീതങ്ങൾ പ്രധാനമായിട്ടും അവർ ഉപയോഗിച്ചിരുന്നത്. അതേപോലെ തന്നെ സൂഫിസം ആർക്കും സ്വീകരിക്കാമായിരുന്നു. മതം ലിംഗഭേദമന്യേ ആർക്കും സൂഫിസം സ്വീകരിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൂഫിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ സൂഫിസം എന്ന ആശയം പ്രചരിപ്പിച്ചിരിക്കുന്നത് 9-ാം നൂറ്റാണ്ടിലാണ്. ബസ്രയിലെ റാബി എന്ന സന്യാസിയാണ്. അതേപോലെ തന്നെ സൂഫി സന്യാസങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ സൂഫി സംഗീതങ്ങളെ കുറിച്ചും അതോടുകൂടെ തന്നെ സൂഫിസത്തിലെ സർവേശ്വരവാദത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് മധ്യകാലഘട്ടത്തിലെ സാഹിത്യത്തെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജ്യോതിഷ ശാസ്ത്രം, ഗണിതം, ദൈവശാസ്ത്രം എന്നിവയിലുള്ള ഇന്ത്യൻ കൃതികൾ ഇക്കാലത്തെ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി. അതേപോലെ തന്നെ അരിസ്റ്റോട്ടലിന്റെ കൃതികൾ, യൂക്ലിഡിന്റെ എലമെന്റ്, ടോളമിയുടെ അൽമാഗസ്ത എന്നിവ അറബി വായിക്കുന്ന പണ്ഡിതന്മാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി. അതേപോലെ തന്നെ തത്വചിന്തകനായ ഇബ്നു സീന രചിച്ച കാനൺ ഓഫ് മെഡിസിൻ എന്ന ദൈവശാസ്ത്ര ഗ്രന്ഥത്തിൽ 760-ൽ പരം മരുന്നുകളെ കുറിച്ചും പത്യാഹാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മധ്യകാല ഇസ്ലാമിക സമൂഹങ്ങൾ ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വളർച്ചയ്ക്ക് മഹത്തായ സംഭാവനകൾ കൂടി നൽകിയിട്ടുണ്ട്. അബ്ബാസിത് കാലഘട്ടത്തിൽ കവികൾ അവരുടെ രക്ഷാധികാരികളുടെ നേട്ടങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയ ഖണ്ഡകാവ്യങ്ങൾ ഏറെ പ്രസിദ്ധമാണ്. അപ്പോൾ പണ്ടുകാലങ്ങളിലൊക്കെ പലരും എന്താണ് രക്ഷാധികാരികളുടെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ മഹത്വങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് കവിതകളും മറ്റുമൊക്കെ ആലപിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന അബ്ബാസിത് കാലഘട്ടത്തിലെ കവിതകളൊക്കെ ഏറെ പ്രസിദ്ധമാണ്. അതേപോലെ തന്നെ പേർഷ്യൻ വംശജരായ കവികൾ അറബി കവികളുടെ ചൈതന്യം വീണ്ടെടുക്കുകയും അറബികളുടെ മേധാവിത്വത്തെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടി തന്നെ പേർഷ്യൻ വംശജനായ അബു നവാസ് വീഞ്ഞ് പുരുഷപ്രണയം എന്നിവ പോലുള്ള പ്രമേയങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ക്ലാസിക്കൽ കവിത രചിക്കുകയും ഉണ്ടായി. അപ്പോൾ പണ്ടുകാലങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ക്ലാസിക്കൽ കവിയായിരുന്നു അബു നവാസ്. അപ്പോൾ അതേപോലെ തന്നെ സമാനയുടെ ആസ്ഥാനമായ കവിയായിരുന്നു രുദകി. അപ്പോൾ രുദകിയാണ് പുതിയ പേർഷ്യൻ കാവ്യത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ പുതിയ പേർഷ്യൻ കാവ്യത്തിന്റെ പിതാവായിട്ട് അറിയപ്പെട്ടിരിക്കുന്നത് രുദകിയാണ് അറിയപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പുതിയ കാവ്യത്തിൽ ചെറിയ ലിറിക്കൽ കവിതകളും, ലിറിക്കൽ കവിതകൾ എന്ന് വെച്ചാൽ എന്താണ്, ഗസലുകളാണ്. അതേപോലെ തന്നെ നാലുവരി കവിതകൾ അഥവാ റൂബൈ കവിതകളും എന്താക്കിയിട്ടുണ്ടായിരുന്നു, ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ കവിതകൾ പ്രധാനമായിട്ടും ഗസലുകള് അതേപോലെ തന്നെ നാലുവരി കവിതകളൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അതേപോലെ തന്നെ റൂബൈ അഥവാ നാലുവരി കവിതകൾ അതിന്റെ ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ പ്രശസ്തിയിലേക്ക് എത്തിയിരിക്കുന്നത് ഉമർ ഖയ്യാമിലൂടെയാണ് എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ മുഹമ്മദ് ഗസ്നിക്ക് ചുറ്റുമായിട്ടും ഒരു പറ്റം കവികൾ ഉണ്ടായിരുന്നു. അവർ ഇതിഹാസ കാവ്യങ്ങളും പദ്യസമാഹാരങ്ങളും രചിക്കുകയും ചെയ്തു. അവരിൽ ഏറ്റവും പ്രമുഖർ ഫിറുദോസി ആയിരുന്നു. അപ്പോൾ ഗസ്നവിയുടെ സംഘത്തിലുണ്ടായിരുന്ന കവികളിൽ വെച്ച് ഏറ്റവും പ്രശസ്തരായിരുന്ന കവിയായിരുന്നു ഫിറുദോസി, ആയിരുന്നു ഏറ്റവും പ്രശസ്തരായിട്ടുള്ള കവിയായിട്ടുണ്ടായിരുന്നത്. അതോടുകൂടെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ് ഷാനാമ എന്ന ഇതിഹാസ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷാനാമ എന്ന ഇതിഹാസ ഗ്രന്ഥം രചിക്കുന്നതിനു വേണ്ടി ഫിറുദോസി 30 വർഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കലീലാവി ദിംന എന്ന ഗ്രന്ഥം പഞ്ചതന്ത്രൻ കഥകളിലൂടെ അറബിക് പരിഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ രാത്രികൾ തോറും ഷെർസാദ് തന്റെ ഭർത്താവിനോട് പറഞ്ഞ കഥകളുടെ സമാഹാരമായ 1001 രാവുകൾ മറ്റൊരു പ്രശസ്തമായ ഗ്രന്ഥം കൂടിയാണ്. അപ്പോൾ ഷെർസാദ് തന്റെ ഭർത്താവിനോട് പറഞ്ഞിരിക്കുന്ന കഥാസമാഹാരമാണ് 1001 കഥകൾ. അതേപോലെ തന്നെ ബാലരജി ജയിച്ച ജിയോളജീസ് ഓഫ് നോബൽസ്, അതേപോലെ തന്നെ തബരിയുടെ പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും
ചരിത്രം എന്നീ രണ്ട് പ്രധാന ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിക കാലഘട്ടത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് മുഴുവൻ മാനവ ചരിത്രം പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളിലും ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുഖദ്ദസിയുടെ അഹ്സൻ അൽ ടക്കാസിം എന്ന ഭൂമിശാസ്ത്ര ഗ്രന്ഥം ലോകത്തിലെ രാജ്യങ്ങളെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും താരതമ്യ പഠനമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ജനങ്ങളെക്കുറിച്ചുള്ള താരതമ്യ പഠനം നടത്തിയിരിക്കുന്ന പുസ്തകമാണ് ഈ ഒരു മുഖദ്ദസിയുടെ അഹ്സൻ അൽ ടക്കാസിം എന്ന പുസ്തകം. അതോടുകൂടെ തന്നെ മസൂദി രചിച്ചിരിക്കുന്ന മറ്റൊരു ഗ്രന്ഥമാണ് അഥവാ മൂറജ് അൽ ദഹാബ എന്ന ഗ്രന്ഥം. അപ്പോൾ ഈ ഒരു ഗ്രന്ഥത്തിൽ എന്താണ് ഭൂമിശാസ്ത്രവും അതേപോലെ തന്നെ പൊതുചരിത്രം സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അൽബറോണി തന്റെ പുസ്തകമായിരിക്കുന്ന തെഹ്മിക് അൽ ഹിന്ദ് അഥവാ ഇന്ത്യയുടെ ചരിത്രം എന്ന പുസ്തകം രചിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി പുസ്തകങ്ങളും അതേപോലെ തന്നെ കവികളും അതേപോലെ തന്നെ പിന്നെ രചയിതാക്കളെയും ഒക്കെ സംഭാവന ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മധ്യകാലഘട്ടത്തിലെ സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് മധ്യകാലഘട്ടത്തിലെ വസ്തുശില്പ കലകളെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ വാസ്തുശില്പ കലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പോയിന്റ്സുകളായിട്ട് നോക്കാം. ഒന്നാമതായിട്ട് സ്പെയിൻ മുതൽ മധ്യേഷ്യ വരെ കാണപ്പെടുന്ന മതപരമായ കെട്ടിടങ്ങൾ. അപ്പോൾ മതപരമായ കെട്ടിടങ്ങൾ എന്ന് വെച്ചാൽ പള്ളികൾ അതേപോലെ തന്നെ ദേവാലയങ്ങൾ ശവകുടീരങ്ങൾ എല്ലാം ഒരേ മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന്. അതേപോലെ തന്നെ കമാനങ്ങള് താഴികക്കുടങ്ങള് മിനാരങ്ങള് തുറസായ നടുമുറ്റങ്ങൾ എന്നിവയാണ് ഈ മാതൃകയുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പോൾ പള്ളികൾക്കും അതേപോലെ തന്നെ ദേവാലയങ്ങൾക്കും ശവകുടീരങ്ങൾക്കും ഒക്കെ ഇങ്ങനെയുള്ള ഓരോ സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അതേപോലെ തന്നെ മുസ്ലിം പള്ളികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു വാസ്തുശില്പഘടന ഉണ്ടായിരുന്നു. അവയുടെ മേൽക്കൂരയെ താങ്ങി നിർത്തിയിരുന്നത് സ്തംഭങ്ങളായിരുന്നു താങ്ങി നിർത്തിയിരുന്നത്. അതേപോലെ തന്നെ ഓരോ പള്ളിക്കും തുറസായ ഒരു നടുമുറ്റം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ പള്ളിക്ക് ചുറ്റുമായിട്ട് ജല നിർഗമന മാർഗമോ അതല്ലെങ്കിൽ എന്താണ് കുളമോ മറ്റോ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പള്ളിയുടെ ഹാളിന്റെ ഉൾഭാഗത്തായിട്ട് രണ്ട് സവിശേഷതകൾ കൂടി ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒരു നിഷ്ഠം ഒരു പ്രസംഗവേദിയും അതേപോലെ തന്നെ മറ്റൊന്നാണ് ചുമരുള്ള നിഷ്ഠയാണ് അത് മക്കയിലേക്കുള്ള ദിശയാണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ വെള്ളിയാഴ്ചകളിലെ ഉച്ച പ്രാർത്ഥനാ സമയത്തെ മതപ്രസംഗം നടത്തുന്നതാണ് പ്രസംഗവേദിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ പ്രസംഗവേദിയും അതേപോലെ തന്നെ മക്കയിലേക്കുള്ള സൂചനയായിക്കൊണ്ട് ദിശ സൂചിപ്പിക്കുന്ന ഒരു സൂചനകൾ കൂടി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹാളിനോട് ചേർന്നുകൊണ്ട് ഒരു മിനാരം കൂടി ഉണ്ടായിരുന്നു. അതോടുകൂടെ തന്നെ നിശ്ചിത സമയങ്ങളിൽ വിശ്വാസികളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നതിനാണ് ഈ ഒരു ഗോപുരം ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മുസ്ലിം പള്ളികളും ശവകുടീരങ്ങളും പണിതിരുന്ന അതേ മാതൃകയിൽ തന്നെയാണ് സത്രങ്ങള് ആശുപത്രികള് കൊട്ടാരങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മധ്യകാലഘട്ടത്തിലെ വാസ്തുശില്പ കലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു മധ്യകാല ഇസ്ലാമിക നഗരങ്ങളിലെ ജ്ഞാനങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ സംസ്കാരങ്ങളെ കുറിച്ചും നമ്മൾ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാലാമത്തെ അധ്യായത്തിലെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ